എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് കാണാൻ പോകുന്നത് സോൾലാൻഡ് അനിമയുടെ 136-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ക്യുംഷിനെ എതിർക്കാൻ നോക്കി നേരെ താഴേക്ക് വീണതാണ് ടാങ്സ്. എന്നാൽ അതിനു മുമ്പ് തന്നെ സോൾബോൺ ഉള്ളതുകൊണ്ട് മാത്രം അവൻ തലയടിച്ച് വീണില്ല. അങ്ങോട്ട് ക്യുംഷി വന്നിട്ട് നീ എനിക്ക് ഒരു എനിമി പോലുമല്ല, നിന്റെ ബ്ലൂ സ്റ്റോർ പ്ലാന്റ് ഒക്കെ എനിക്ക് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കൊല്ലാനായിട്ട് അഡ്വാൻറ്റേജ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി പറ എന്റെ അടിമയാത്, അവനാണെങ്കിൽ ഞാൻ ഇതുവരെയും തോറ്റിട്ടില്ല, നിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ എന്നെ നിനക്ക് ഒരു കെയർഫുൾ ആകണ്ട എന്ന രീതിയിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓസ്കാറിന്റെ പുതിയ സ്കിറ്റിൽ വെച്ചുണ്ടാക്കിയ സോസേജ് കൊടുക്കുന്നു അവളോട്. ഇത് ഫുഡ് ടൈപ്പുള്ള സുപ്രീം സോൾ മാസ്റ്ററിന്റെ ആണ്, അതിന് പേരുണ്ട് യൂണിവേഴ്സൽ റെന്യൂവൽ ക്രിസ്റ്റൽ. എന്താ അത് എന്നത് അവന്റെ സ്ട്രെങ്ത് ഒറ്റയടിക്ക് ഫുള്ളാക്കും, അതുപോലെ തന്നെ പരിക്ക് മുറിവ് പറ്റിയതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഹീലും ചെയ്യും. അന്ന് പോകാൻ നേരം കൊടുത്തത് ആലോചിക്കാണ്, അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, എനിക്ക് വിജയിച്ചാൽ മതിയാകും. അത് വെച്ച് തന്നെ സ്ട്രെങ്തൊക്കെ ഫുള്ളാക്കി ഇനി ആ റിങ് ബേണിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. നീ കണ്ടല്ലോ അതൊന്നും എനിക്ക് ഒന്നുമല്ല എന്ന രീതിയിൽ അവളെ എന്ത് സ്കില്ല് യൂസ് ചെയ്ത് അടിച്ചാലും അവൾക്കൊന്നും തന്നെ പറ്റില്ല എന്ന കോൺഫിഡൻസിൽ പറയണ് നിനക്ക് തെറ്റി എന്ന് പറഞ്ഞ ഹോത്തേൻ ഹാമർ ഈട്ടുന്നു. അതുകൊണ്ട് അവള് ടാങ്ചനും ഷിൻഡബ്ല്യുവിന്റെ കാര്യം ഓർത്തിട്ട് അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണല്ലോ ടാങ്ചനെ തോൽപ്പിക്കുന്നത്, അതിന് പകരം ഒരു ടാങ്സനെ തോൽപ്പിക്കുക. അവളൊരു അറ്റാക്ക് ചെയ്യുമ്പോൾ ടാങ്സൺ തടഞ്ഞിട്ട് ഹോത്തിയൻ ഹാമറിന്റെ സോൾ റിങ് എടുക്കുന്നു. അപ്പോൾ അതിൽ പുതിയതായിട്ട് 3 റെഡ് സോൾ റിങ് മുൻപുള്ള സിമെട്രിയായ 3 90,000 വർഷമായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞത്, പിന്നീട് അത് സെഞ്ചുറി മില്യനുമായി എന്നൊരു അതിശയം കാണും. ആ ടാങ്സൺ വിചാരിക്കുന്നത് മുൻപ് അതിനെ കൊന്ന സമയത്ത് അതിന്റെ സോൾ പവർ കൂടി എടുത്ത് സുമേർ ഹാമർ സ്കില്ല് കൂടി യൂസ് ചെയ്തപ്പോൾ അത് ഫോർജ് ചെയ്തു. സംഭവം അതൊരു മ്യൂട്ടേഷൻ ആയതാണ്, സുമേർ ഹാമർ സ്കില്ല് യൂസ് ചെയ്തതിലൂടെ. അപ്പോ വന്ന് വന്ന സെഞ്ചുറി മില്യൻ സോൾഡറിങ്ങിന് പോലും വിലയില്ലാത്ത പോലെ. പിന്നെ പറയണ്ടല്ല ക്യുംഷിയാണെങ്കിൽ അതുകൊണ്ട് ജലസായി, എനിക്ക് കാണണമല്ലോ വേൾഡിലെ നമ്പർ 1 മാർഷൽ സോളുള്ള ഹോത്തേൻ ഹാമർ എന്ന് പറയുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ട് അവള് മാർഷൽ സോളി എടുക്കുന്നു. അതിനെന്താ നിന്റെ അച്ഛനെ കാണിച്ചത് പോലെ നിനക്കും കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ഒരു സോൾ സ്കില്ല് ചെയ്യുവാണ് മിസ്ട്രി ഓഫ് സുമേർ ഹാമർ. അതിൽ തന്നെ ബ്ലാസ്റ്ററിങ് എക്സ്പ്ലോഷൻ എന്നത് യൂസ് ചെയ്യുന്നു. അന്ന് ഞാൻ പറഞ്ഞ ടെക്നിക്കാണ്, എന്നാൽ ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്. ഈ രീതിയിൽ സ്കില്ല് യൂസ് ചെയ്യാൻ നേരത്ത് അത് വർക്കായില്ലെങ്കിൽ അവനെ പിന്നെ സോൾ പവർ ഉപയോഗിച്ച് മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ കഴിയൂ. ഈ സ്കില്ല് ഒരു തവണ യൂസ് ചെയ്താൽ പിന്നെ 36 ദിവസം കഴിഞ്ഞ് മാത്രമേ പിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. പിന്നെ മെയിൻ ആയിട്ട് എന്നത് ഈ സ്കില്ല് യൂസ് ചെയ്യുമ്പോൾ ആ സോൾ റിങ് ഇല്ലാതായി പോകും, ആ സ്ലോട്ട് അവിടെ ഫ്രീ ആകും. എന്നാൽ അത് കുറച്ച് മണിക്കൂർ അല്ല 3 ദിവസം കഴിയുമ്പോൾ അത് പിന്നും വരും. ആ ടൈമിൽ പിന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലാതായി പോകും, എന്ന് വെച്ചാൽ അത് മുഴുവൻ ആയിട്ട് ഇല്ലാതായി പോകും. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടെന്ന് പറയുന്നത്. അതേസമയം അവരുടെ ഫൈറ്റ് നടക്കുകയാണ്, കുറേ നേരം ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് മാത്രമായിട്ട് ഇടാം. അവന്റെ ആ ഭീമാകരമായ ഹാമർ വെച്ചടിക്കുമ്പോൾ ക്യുംഷി ഏഞ്ചൽസോട് വെച്ച് എതിർത്തു. അത് തടയുന്നത് കണ്ട് അവൾക്കാണെങ്കിൽ ഷോക്ക്. അതിന്റെ കൂടെ ഗ്രാവിറ്റി സ്കില്ല് യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഡെത്ത് ഡൊമൈൻ കൂടി ചെയ്യുന്നു. അവളുടെ ആ ചിറക അതുകൊണ്ട് ഫ്രീസായി തുടങ്ങി. ക്യുംഷി ആണെങ്കിൽ സ്പിരിറ്റ് പവർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ സോഡ് സഹിതം ടാങ്സൻ അങ്ങനെ പൊട്ടിച്ചു. അങ്ങനെ ക്യുംഷിയും തെറിച്ചു പോയി വീഴുകയാണ്. പിന്നെ ആ ഹാമർ കൊണ്ടുവരുമ്പോൾ അത് തടഞ്ഞു, എങ്കിൽ ടാങ്സിന് ഇപ്പോഴുള്ള സ്ട്രെങ്ത് വെച്ച് അത് വളരെ വലുത് തന്നെയാണ് എന്ന പോലെ ആ ഷീൽഡും പൊട്ടിച്ച് അവളെ അറ്റാക്ക്. അതെല്ലാം കണ്ട് അവള് ഒരു ഏഞ്ചലായിട്ട് പോലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ അവളുടെ ആ ഷീൽഡ്, അത് ലൈറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഷീൽഡാണ്, അത് പൊട്ടിപ്പോകുന്നത് കണ്ട് ആലോചിക്കുകയാണ്. അതേസമയം അവന്റെ ബോഡിക്കാണെങ്കിൽ സൈഡ് എഫക്റ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബ്ലഡൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അവള് പിന്നെ ഷീൽഡ് വെച്ച് ആ ഷീൽഡ് എന്നത് പിന്നെ ടാസ്ക് പൊട്ടിച്ച്. ക്യുംഷി പിന്നെ മാർഷൽസോട് ഉപയോഗിക്കാം അത് വേണ്ടി തുടങ്ങി. ഇപ്പൊ ഏത് ലെവലിൽ താഴോട്ട് പോയെന്ന് നോക്കണം. അങ്ങനെ തടയാനേറ്റ് അത് തടയാനേറ്റ് ദ ഗ്രേറ്റ് സുമേർ ഹാമർ സ്കില്ല് നോർത്ത് വിൻഡ് ഡയലോഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞുകൊണ്ട് അത് അറ്റാക്ക് അവളെ തെറുപ്പിച്ച് കളഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് ഫൈറ്റ് ഉണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, എങ്കിലും ഞാൻ മാക്സിമം ഇടാൻ നോക്കണം. അവസാന സുമേർ സെഞ്ചുറി വേൾഡ് ഡിസ്ട്രോയ് എന്നത് കൂടി ഉപയോഗിച്ച് നേരെ വന്ന് അടിക്കുന്നു. സുമേർ സ്കില്ല് അതൊരു സീക്രട്ട് ടെക്നിക്കാണ്, അതിൽ തന്നെ പല സ്കില്ലിനുണ്ട്. വിക്കിപീഡിയ എന്ന് കിട്ടിയതാണ്, ഇറ്റ്സ് വീഡിയോ സ്പോൺസേർഡ് ബൈ വിക്കി. അപ്പോഴാണ് ഹാമർ പൊട്ടാനേറ്റ് തുടങ്ങിയത്. ക്യുംഷി മനസ്സിലെ അച്ഛ ഞാനൊരു ഗോഡ് അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഇവിടെ ഞാൻ തോറ്റുപോയനെ എന്ന് പറഞ്ഞ് ഏഞ്ചൽ ഷീൽഡ് എന്നത് ഉപയോഗിക്കുന്നു. സംഭവം ഇതൊരു ഡിവൈൻ സ്കില്ല് അല്ലെങ്കിൽ ഏഞ്ചൽ ഗോഡിന്റെ തന്നെ ഒരു എബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ആ ഹാമർ ഒറ്റയടിക്ക് പൊട്ടിപ്പോയി. ക്യുംഷി അവളുടെ സ്ട്രെങ്ത് പുറത്തെടുത്തു. ഇനി ഹ്യൂമനും ഗോഡും തമ്മിൽ വലിയ ഗ്യാപ്പുണ്ട്, എത്ര നേരം പിടിച്ചെടുക്കാൻ കഴിയുമെന്നറിയില്ല എന്ന് ടാങ്സൺ വിചാരിക്കുമ്പോൾ അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് നിനക്ക് എന്റെ മുൻപിൽ വിജയിക്കാൻ കഴിയില്ല, കാരണം ഗോഡുകൾ ഇൻവിസിബിൾ ആണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറിഞ്ഞു. ടാങ്സൺ ആണെങ്കിൽ അവളുടെ സ്പിരിറ്റ് പവർ പോലും യൂസ് അല്ലെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവന് ചുറ്റുമായിട്ട് ഒരു ഫീൽഡ്, അതിന്റെ പേരാണ് ഫീൽഡ് ഓഫ് ഏഞ്ചൽ ഫയർ ഡ്രാഗൺ ഫോർമേഷൻ. ഏഞ്ചൽ ഗോഡിന്റെ സ്കില്ല് ആയതിനാൽ ഹ്യൂമൻസ് ആയ ടാങ്സൺ എതിർക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഫയർ പോലെയുള്ള ചുഴലിക്കാറ്റ് അത് വരുമ്പോൾ ടാങ്സൺ ഒന്നിനെ അടിച്ച് അതില്ലാതാക്കി, എന്നാൽ അത് പിന്നെ രൂപം കൊണ്ട് വരുവാണ്. ടാങ്സൺ ആ ഫോർമേഷനുള്ളിൽ ട്രാപ്പ് ആയതിനാൽ
കുംശി കൊല്ലാനായിട്ട് തന്നെയാണ് നോക്കുന്നതെന്ന് അവന് മനസ്സിലായി. മുൻപോലെ ആട്ടിമയെ പോലെ ആക്കാനായിരുന്നല്ലോ ടാസർ. പിന്നെ ആ വരുന്ന ഫയറിനൊക്കെ എതിർക്കാനായിട്ട് ഹാമർ വെച്ച് അടിക്കുവാണ്. എന്നാൽ എത്രയൊക്കെ അടിക്കുന്നു എന്ന് പറഞ്ഞാലും കാര്യമില്ല, അത് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഹോത്തേൻ ഹാമർ അതിൽ ഒരു റിങ് കൂടി മാത്രമേ സുമേറു ഹാമർ സ്കില്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ്. അവളാണെങ്കിൽ ഫയർ ഡ്രാഗന്റെ അറ്റാക്ക് അൺലിമിറ്റഡ് ആണ്. താങ്സൻ പിന്നെ അത് ചറപറ അറ്റാക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ അറ്റാക്കും ഏറ്റുവാങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റാണ്ട ഹാമർ സ്കില്ല് യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അത് വന്ന് അവനെ ഇടിച്ചിട്ട് ഗീവ് അപ്പ് ചെയ്യാത്തതിൽ കിംസിക്കാണെങ്കിൽ അതിശയം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 81 റാണ്ട ഹാമർ സ്കില്ല് ഉപയോഗിച്ച് മുകളിൽ ഉള്ള സീല് അത് പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം ആ ഫോർമേഷൻ അതിൽ നിന്ന് വെളിയിൽ വന്നാൽ മാത്രമേ അവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എന്നാ വിചാരിച്ചതുപോലെ തന്നെ അവനാ ട്രാപ്പാക്കിയിരുന്ന ആ ഫോർമേഷൻ അത് ബ്രേക്കാക്കി, അതുപോലെ തന്നെ അവന് തളർന്ന് വീഴുവാണ്. അത്രയും പവർ ഉപയോഗിച്ചെങ്കിലും അത് ചെറിയൊരു ക്രാക്കാണ് വന്നത്, എങ്കിലത് ബ്രേക്കാക്കി. അവൾ ദേശം വന്നിട്ട് നീ ഇപ്പോൾ എൻ്റെ ഫോർമേഷൻ തകർത്തുവാണ്, എന്നാൽ നിന്റെ സ്പിരിറ്റ് പവർ മുഴുവൻ തീർന്നു, ഇനി കാണിച്ചുതരാം എന്ന് പറഞ്ഞ് അവൾ കൊല്ലാനായിട്ട് എന്തോ ഒരു സ്കില്ല് യൂസ് ചെയ്യാൻ തുടങ്ങി. ടാസ്ക് ടാസ്ക് ക്ലാനിലെ വൺ ഓഫ് ദ മോസ്റ്റ് നമ്പർ വൺ പവർഫുൾ വെപ്പൺ ബുദ്ധ ടീഴ്സ്. അന്ന് സിയാവ് യൂസ് ചെയ്തത് അന്ന് പറഞ്ഞല്ലോ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പണാണെന്ന്. അതൊരു സീക്രട്ട് വെപ്പണാണ്, ഇത് ടാസ്ക് ക്ലാനിലെ തന്നെ വെപ്പണുണ്ട്. അവളത് കണ്ടിട്ട് വേറൊരു വെപ്പാണ്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നീ റെസ്പെക്ട് എന്താണെന്ന് ഫീൽ ചെയ്യാൻ പോകുന്നു എന്ന് ടാസൻ. ഡിഫൻസ് മൈൻഡ് സെറ്റ് എങ്കിൽ ഫെയിലാകില്ല. ഡിഫൻസ് എന്ന് കേട്ടത് അവൾ അറ്റാക്ക് നിർത്തിയിട്ട് ഡിഫൻസിൽ ഫോക്കസ് ചെയ്ത് ടാസിനപ്പോഴേക്കും ആ സ്കില്ല് ഉപയോഗിക്കുകയും ചെയ്ത്. അപ്പോഴാണ് അവൾ നിന്ന സ്ഥലമെല്ലാം മാറി, ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ ആ അതിശയത്തിൽ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്ന് ആ ടാസിന്റെ കയ്യിലുണ്ടായിരുന്ന അത് വന്ന് കുത്തി ആ ഷീൽഡിനുള്ളിൽ കൂടി അവളുടെ ഹൃദയത്തിൽ. അതും ഗോഡിന്റെയാണ്. ഇതാണ് ടാസ് ക്ലാനിലെ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. ഇതുണ്ടാക്കിയത് തലമുറകളിലൂടെ വന്ന പൂർവികരാണ്. ഇനി സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഹൃദയനെ എക്സ്പ്ലോഡ് ചെയ്ത് കളയുമായിരുന്നു. അവളുടെ ഏഞ്ചൽ ബോട്ട് ഷീൽഡ് അത് ബ്രേക്കായി പോയി. അവനോട് ഞാൻ സ്റ്റക്കായാണല്ലോ നിൽക്കുന്നത്, നീ കള്ളം പറഞ്ഞതില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ആ വെപ്പൺ ഉപയോഗിച്ചത്, ആ ഷീൽഡിനുള്ളിൽ കൂടി അവളെ അറ്റാക്ക് ചെയ്തത് എന്നതൊക്കെ പറയുവാണ്. ഈ വെപ്പണിന്റെ ഡിഫൻസ് ഒന്നുമല്ലാത്ത പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ടൈം 30 മിനിറ്റ് തീർന്നത് കൊണ്ട് തന്നെ അവൻ ജയിച്ചു എന്ന് പറയുവാണ്. അവൾ ഉപയോഗിക്കാൻ വന്ന ആ സോഡിന്റെ സ്കില്ല് ഉപയോഗിച്ചിരുന്നെങ്കിൽ ടാസ തോൽക്കുമായിരുന്നു. അവനോട് 3 ദിവസം അത് കഴിഞ്ഞ് നിന്നെ തേടി വരും. അവൾ ഏഞ്ചൽ ഗോഡിന്റെ മുഴുവൻ പവറും ഉപയോഗിച്ചിരിക്കും. ടാസന് ഇനിയാണ് ചലഞ്ച്, കാരണം ഏഞ്ചൽസോട് ഉപയോഗിക്കാതെയാണ് ഇത്രയും അവൾ ഫൈറ്റ് ചെയ്തത്. എന്നിട്ടും എത്രത്തോളം പോയെന്ന് കാണാം. ഹ്യൂമൻസിനാണ് എനർജി ലിമിറ്റ്, എന്നാൽ ഗോഡിന് നോ ലിമിറ്റ്. അവനവളോട് തന്നെ പറഞ്ഞിട്ട് ഒരെന്നാൾ നിന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ തോൽപ്പിക്കും, അവൾ ഞാൻ നിനക്കൊരു ചാൻസ് തരാം എന്ന് പറഞ്ഞു പോവാണ്. ട്രൈഡൻറ്റി എടുക്കാതെ അവൻ പോയി എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇത്ര നേരം പിടിച്ചെടുക്കുമായിരുന്നു, അവളവിടെ വീണുപോയി. അവൾ അപ്പോഴാണ് പറയുന്നത് അവളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഗോൾഡൻ ആ എനർജി അവൻ എടുത്തിരുന്നെങ്കിൽ അവളെ ഈസി ആയിട്ട് കൊല്ലാമായിരുന്നു. അവളാണ് നന്ദി അത് പറഞ്ഞു തന്നതിന് എന്ന് പറഞ്ഞ് ടാസൻ കുൻഷിയുടെ പിറകിൽ നിൽക്കുന്നു. അവളുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചത് നീ എന്തിനാ വന്നേ എന്ന് വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ ട്രൈഡൻറ്റ് എടുക്കാനാണ് വന്നേ, ഇതെടുക്കാതെ ഞാൻ പോകില്ല എന്നറിഞ്ഞൂടെ. പേടിക്കണ്ട, ആ ഹാർട്ട് പൊട്ടിക്കാനുള്ള സമയം വന്നിട്ടില്ല, നീ എന്നെ കൊല്ലുമായിരിക്കാം എന്നാൽ ലാസ്റ്റ് ലോങ് നീയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പോയി. അവൾക്ക് മനസ്സിലായി അവളെ കൊല്ലാൻ പറ്റുന്ന ഒരേ ഒരാള് അത് ടാസൻ മാത്രമായിരിക്കുന്നു. അതിനുശേഷം ടീംസ് ബീച്ചിൽ ടാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പറഞ്ഞ കയറുന്ന ബീച്ചിലല്ല, അവർ വന്നിറങ്ങിയ ഹേസ്റ്റനൈലൻഡ് ബീച്ച് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ബൈ ദ വൈ അവർ ടാസന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലോ. സിയാവിനെ അതിനിടയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ടാസനാണെങ്കിൽ ആ ബീച്ചിലേക്ക് പോവാണ്. എന്നാൽ അവന് ഈ 3 ദിവസം കൊണ്ട് എത്താൻ കഴിയുമെന്ന് ഒരു ഡൗട്ടുണ്ട്. കാരണം അവനെ എങ്ങനെയും കൾട്ടിവേഷൻ ചെയ്ത് പഴയ സോൾഡിങ് തിരിച്ചെടുക്കണം. അവൻ മനസ്സിലെ 3 ദിവസം ഈ സ്ഥലം അവളുടെ ഔറയിൽ നിന്ന് പുറത്തു വന്നു കാണും. നീ നിന്റെ ബെസ്റ്റ് കാണിക്കും എന്ന് എനിക്കറിയാം എന്ന് ഓസ്കാറിന്റെ ആ സോസേജ് എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് സുമേറു ഹാമസ്കല്ല് ഉപയോഗിച്ചപ്പോൾ ഡിസപ്പിയർ ആയി പോയ സോൾഡിങ് അത് തിരികെ എടുക്കാനും നോക്കുവാണ്. ഇതിനിടയ്ക്ക് അവൻ ഒന്നുകൂടെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സോൾഡറിങ് പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രോയ് ആയി പോകും. ഇതേ ടൈംസ് ടീംസ് ആണെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റിയാണ് കുറച്ച് കാണിക്കുന്നത്. ഇവിടെ വന്നിട്ട് കുറെ നാളായതുപോലെ അവരുടെ നിൽപ്പ് കണ്ടിട്ട് ടാസിന് വല്ല പറ്റിക്കണം എന്ന ടെൻഷനിൽ ഫാറ്റ് ചെയ്യാണ്. ചെയ്യാവ് പോകാൻ നിൽക്കുമ്പോൾ മുബൈ വന്നിട്ട് നിങ്ങൾക്ക് അവനിപ്പോൾ 99 ലെവലിലുള്ള ഒരു സോൾ മാസ്റ്ററിനെ എതിർക്കുകയാകണം, അവനത് പിടിച്ചെടുക്കാൻ കഴിയും, ഉടനെ വരും എന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ്. ടാസൻ ഇതേ സമയം അവരുടെ നെറേഡിയൻസ് എല്ലാം സെറ്റാക്കി, അതുവഴി മാത്രമാണല്ലോ സോൾ പവർ ഫ്ലോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ടീംസിനടുത്ത് എത്തണം, അവർ വെയിറ്റ് ചെയ്യണം എന്ന് അറിയാം. അവസാനം മുബൈയുടെ ക്ഷമയും നശിച്ച്
ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഞാൻ അവനെ തേടി പോകുന്നു, നിങ്ങളെല്ലാവരും ഒരു വശത്തായിട്ട് പോകാനായിട്ടും പറഞ്ഞു. ക്യുൻസിയായിട്ട് ഫൈറ്റ് ആ മൂന്ന് ആൻഡ് സോൾ റിങ്ങിന് അങ്ങനെ ടാസിന്റെ ലെവല് 96 കടന്നു. മൂന്ന് ദിവസവും കഴിഞ്ഞ് ഇപ്പോ 2 കടന്നുപോയി. വിചാരിച്ചതുപോലെ തന്നെ അവൾക്ക് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഉണ്ട് അവള് വന്നു എന്ന് മനസ്സിലാക്കി അവിടുന്ന് പോവുകയാണ്. അവള് പിടിക്കുമെന്ന് അവനറിയാം. എന്നാൽ ഓഷന്റെ സ്മെല്ല് അവന് സ്മെല്ല് ചെയ്യാൻ പറ്റി. കാരണം ഇതിനടുത്ത് ഓഷൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗോഡ് ഓഫ് ഓഷന്റെ ഒരു പ്രസൻസ് അവിടെ കാണുമല്ലോ. 2 അവിടെ എത്തുമെന്ന് അവനറിയാം. അതുപോലെ തന്നെ ആകാശത്തെ റൂള് ചെയ്യുന്നത് ഏഞ്ചലാണ്. അവൻ ആകാശത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി ആ വന്ന ഫയറിനെ ബ്ലൂസുകൾ ഡൊമൈനും വെച്ച് മാറ്റി. അവഴിക്കും ക്യൂസി അങ്ങോട്ട് വന്നിട്ട് നിനക്കിനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അവള് മുൻപത്തേക്കാൾ സ്ട്രോങ് ആയതുപോലെ നീ എന്റെ സ്പിരിറ്റ് പവർ സപ്രസ് ആക്കി എന്ന് പറയുമ്പോൾ അവളൊരു ഏഞ്ചൽ സ്കില്ല് യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അതിന്റെ പവർ എന്നത് ഭയാനകം തന്നെയായിരുന്നു. ആ സ്കില്ലിന്റെ പേര് സൺ ഗോഡ് സോഡ് എന്നായിരുന്നു. ഒരു വലിയ സോഡ്, അത് ടാസിന്റെ നേരെ വന്ന് ഇടിക്കുന്നു. സൂര്യന്റെ പവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുകയാണ്, ഫുള്ള് ബ്രൈറ്റ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ടാങ്സനെ അവിടെയൊന്നും കാണുന്നില്ല. അവൻ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്. വെറുമിറ്റ സോൾ സ്കിൽ ഉപയോഗിച്ച് പോകുന്നു. സ്കൈയല്ലേ പറ്റാതെയുള്ളൂ, അണ്ടർഗ്രൗണ്ടില എന്ന രീതിയിൽ അവൻ എങ്ങനെയും ഓഷന്റെ അവിടെ എത്തണം എന്നാണ് അവന്റെ പ്ലാൻ. അപ്പൊ തോന്നുന്നു അണ്ടർഗ്രൗണ്ടിൽ ചൂടല്ലേ, ഓക്സിജൻ ഇല്ലല്ലോ, പോട്ടെ എങ്ങനെ സർവൈവ് ചെയ്യും, അവിടെ കേവ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഒരു ഡൗട്ട് താണോ, ഡൗട്ട് കാണും. അവനിപ്പോ പോകുന്നത് ആ ഉറുമ്പുകളുടെ അവരുടെ കൂടെ ഉണ്ടല്ലോ, അവരുണ്ടാക്കിയെടുക്കുന്ന വഴി കൂടെ ആകണം. പിന്നെ എറമിങ്ങിന്റെയും സോൾബണും ആൻഡിന്റെ സോൾ സ്കില് കാരണമാണ് എന്ന് ടാസൻ പറയുന്നുണ്ട്. എറമിങ്ങിന്റെ സോൾ റിങ്ങിന്റെ സെക്കൻഡ് എബിലിറ്റി എർത്ത് ഫോഴ്സ് ഉറുമ്പിന്റെയും കൂടെ കൂട്ടി അവന് അണ്ടർഗ്രൗണ്ട് സർവൈവ് ചെയ്യാൻ കഴിയും. അങ്ങനെ ടാസൻ താഴേക്ക് പോകുന്നു. അവിടെ നിന്ന് സ്കൾബോൺ ഉപയോഗിച്ച് ഓഷൻ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കി ഓഷനെ ലക്ഷ്യമാക്കി പോവാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ വരാം. ഗുഡ് ബൈ.